ആരോടെങ്കിലും മോശമായി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുമ്പോൾ വായ് മൂടിക്കെട്ടി നിൽക്കുന്നതാണ് പക്വത. മനസ്സിനെ ജയിച്ചവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. ബന്ധുക്കളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്നാൽ ധർമ്മത്തെക്കാൾ ഉപരി ബന്ധത്തിന് സ്ഥാനം നൽകരുത്. ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക. ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം. നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയോ നിങ്ങളുടെ എതിരാളി കഠിനമായി പരിശ്രമിക്കുന്നു. മത്സരം നടക്കുമ്പോൾ വിജയം അയാൾക്കൊപ്പമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രവർത്തിക്കുക. കാട്ടുതീ ചന്ദന മരത്തെ പോലും കത്തിച്ചു കളയും. അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ കഴിയും. അഹങ്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ്. അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും എളിമ തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ. ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടൂ. പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് കരുതി നിരാശപ്പെടരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടേതായ ഒരു ദിവസം വരും. അപ്പോൾ നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തികളും തിരിച്ചറിഞ്ഞ് സഹായിക്കുന്നതിനാണ്. ജീവിതത്തിൽ ഒരാൾ എത്തിപ്പെട്ട സ്ഥാനം നോക്കിയല്ല വിജയം നിർണയിക്കുന്നത്. വിജയിക്കാനായി അയാൾക്ക് അതിജീവിക്കേണ്ടി വന്ന തടസ്സങ്ങളെ മുൻനിർത്തിയാണ്. സന്തോഷം എന്നത് ഒരു സ്ഥലമല്ല, ഒരു പ്രക്രിയയാണ്. സന്തോഷമായി തുടരാൻ ശരിയായ മനോഭാവം ആവശ്യമാണ്. അസന്തുഷ്ടിയുടെ പ്രാഥമിക കാരണം ഒരിക്കലും സാഹചര്യമല്ല, അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. തോൽവിയിൽ ശരീരവും മനസ്സും തളർന്നവരാണ് ഏറ്റവും വലിയ വിഡ്ഢി. തോൽക്കുന്നവന് മാത്രമേ ജയത്തിന്റെ മൂല്യം അറിയാൻ കഴിയൂ, ജയിക്കാനുള്ള കരുത്തറിയൂ. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. നിങ്ങൾക്ക് ഭാവിയിൽ സന്തോഷിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായി ജീവിക്കുക. വെള്ളത്തേക്കാൾ മൃദുവായതോ അയവുള്ളതോ ആയ മറ്റൊന്നില്ല. എന്നിരുന്നാലും യാതൊന്നിനും വെള്ളത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താനാകില്ല. ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല. ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ മറ്റ് ചിലതൊക്കെ നമ്മെ തേടി വരും. അതാണ് ജീവിതം. മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക. യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. രക്തബന്ധമല്ല, വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം. വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതരും നമുക്ക് വേണ്ടപ്പെട്ടവരാകും. വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും. സ്നേഹിക്കുന്നവരെ വഞ്ചിക്കാതിരിക്കുക, വഞ്ചിക്കുന്നവരെ സ്നേഹിക്കാതെയും. സ്വയം തോറ്റു തരുന്നവർക്ക് കലഹങ്ങളിലെ ജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. എത്ര അമർഷത്തോടെ നമ്മൾ ഇടപെടുമ്പോഴും ക്ഷമിക്കണം എന്ന വാക്കുമായി എതിരേൽക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും? ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നു കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കൂ. തേനൊഴിച്ച് വളർത്തിയാലും പാവയ്ക്ക് തരുന്നത് കയ്പാണ്. ചില മനുഷ്യരും അങ്ങനെയാണ്. കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത്.
വെറുപ്പും വിദ്വേഷവും കലഹം സൃഷ്ടിക്കുന്നു. സ്നേഹവും കരുണയും എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകും. അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് അവരിലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. എപ്പോൾ പോരാടണമെന്നും എപ്പോൾ പോരാടരുതെന്നും കൃത്യമായി അറിയുന്നവൻ വിജയിക്കും. നൂറുകണക്കിന് കണക്ക് കൂട്ടലുകൾ വിജയത്തിലെത്തിക്കും. വിരലിൽ എണ്ണാവുന്ന കണക്ക് കൂട്ടലുകൾ തോൽവിയിലേക്കും നയിക്കും. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം വെറും സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നുമായിരിക്കും നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. മനഃശാസ്ത്രം പറയുന്നത്, ഒരു പുരുഷന് രണ്ട് സ്ത്രീകളിൽ ഒരാളെ സ്വീകരിക്കേണ്ടതായി വന്നാൽ അയാൾ ആ സ്ത്രീകൾ ദുർബലമായ മനസ്സിന്റെ ഉടമയെ തിരഞ്ഞെടുക്കും. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കാര്യമാണ്. നമ്മളെ അറിയുന്നവർ പലരുമുണ്ടാകും, എന്നാൽ നമ്മളെ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമേ കാണൂ. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല. നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു ചെയ്യുക. ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുക. ചിലയിടങ്ങളിൽ അതാണ് നല്ലത്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. കേട്ടറിവ് വച്ച് ആരെയും വിലയിരുത്താതിരിക്കുക. ഒരു പക്ഷേ കേട്ടതെല്ലാം മറ്റാരുടെയോ വെറും ഊഹം മാത്രമായിരിക്കും. നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥലത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നമുക്ക് ലഭിക്കൂ. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവരിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. വിരസതയാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം. വിരസത എന്നാൽ സ്വയം എന്താണോ അതായിരിക്കാൻ നിരാശാജനകമായ വിസമ്മതം. പണത്തിന് അടിമപ്പെട്ട മനുഷ്യന് ഒരിക്കലും സത്യസന്ധനാകാൻ കഴിയില്ല. ലക്ഷ്യം വളരെ ഉയരത്തിലായതുകൊണ്ട് അതിലെത്തിപ്പെടാൻ സാധിക്കാത്തതല്ല, ലക്ഷ്യം ചെറുതായതുകൊണ്ട് നാം അതിൽ എത്തിപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ചില വേദനകൾ തീക്കനൽ പോലെയാണ്, കത്തുകയോ അണയുകയോ ഇല്ല, നീറി പുകഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും നല്ല ആയുധം ക്ഷമയും ഏറ്റവും നല്ല പ്രതികാരം മൗനവുമാകുന്നു. ഈ ലോകത്തിലെ ഏറ്റവും നല്ല പ്രതികാരം ഓരോ നിമിഷവും നമ്മൾ സ്വയം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതാണ്. വിജയിക്കുന്ന ആളുകളിൽ എപ്പോഴും മായാതെ കാണുന്നത് പുഞ്ചിരിയും മൗനവുമാണ്. നമ്മൾ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മളിലെ നന്മയാണ് കണ്ടെത്തുന്നത്. ഞാൻ നിസാരനാണ്, എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ഏത് പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് നേരിടാമെന്ന ഉറച്ച തീരുമാനമാണ് ഒരു വിജയിയുടെ മനോഭാവം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.